പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 1 കിലോ മൈദ മാവ് കൊണ്ട് ഒരു വലിയ ബണ്ണുണ്ടാക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബണ്ണുണ്ടാക്കാൻ നമുക്ക് ആദ്യം മൈദ മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബണ്ണുണ്ടാക്കാൻ വേണ്ടി നമ്മൾ 1 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ മൈദയുടെ ഒരു വലിയ ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഇനി മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കാം. പൊറോട്ട മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കുഴച്ചെടുക്കാം. മാവിനി പാത്രത്തിൽ നിന്ന് മാറ്റി നമുക്ക് ടേബിളിൽ വെച്ച് നല്ലതുപോലെ തേച്ച് തേച്ച് കുഴച്ചെടുക്കാം. മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി വരുന്നവരെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ നല്ലതുപോലെ പുരട്ടി വെക്കാം. മാവ് നല്ലതുപോലെ പുളിച്ചു വരാൻ വേണ്ടി ഒരു നനവുള്ള തുണി കൊണ്ട് മൂടി 1-2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. മാവ് പുളിച്ചു പൊങ്ങി ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് ചെറുതായിട്ട് കുഴച്ചു വെക്കാം. മാവ് ഒന്നും കൂടെ നമ്മൾ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ നനഞ്ഞ തുണി ഒന്നും കൂടെ നമുക്ക് മൂടി 1/2 മണിക്കൂർ കൂടെ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം.
മാവ് നല്ലതുപോലെ പാത്രം നിറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ നല്ലതുപോലെ എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടി കുറെ ഫ്രൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി ചാടിപ്പോകാതിരിക്കാൻ ചെറുതായിട്ട് അതിൻ്റെ അകത്ത് പതിപ്പിച്ചു കൊടുക്കാം. ഇനി ബണ്ണ് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു വലിയ പാത്രം എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. നമ്മൾ ഓവനില്ലാതെ പാത്രത്തിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി അതിലേക്കൊരു ചെറിയ തിരിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി പാത്രം മൂടിയിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ചൂടാക്കിയെടുക്കാം. പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണ് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ബണ്ണ് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി പാത്രം അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ കയറ്റി വെക്കാം. ലോ ഫ്ലെയിമിലായതുകൊണ്ട് 1 മണിക്കൂറെങ്കിലും വേണം വെന്ത് വരാൻ. ബണ്ണ് നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ വലിയ ബണ്ണിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.